ചൈന പ്രദർശനം കഴിഞ്ഞു. പരിശുദ്ധം പുതിരി തല കറങ്ങി, മൂന്ന് ലോകവും കണ്ടു, കിരീടവും ചൊക്കനും തെളിഞ്ഞില്ല. കാണിച്ചില്ല, കഠിന നിഷ്ഠകൾ വേണ്ടി വന്നേക്കും. നാം എന്തിനും തയ്യാറാണോ? ശ്രീമൃഗന് മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ. എവിടെ? കവിളിൽ. എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചോളൂ. അമ്മേ, ഇഷ്ടസിദ്ധിയാണ്. ഓം ഗണപതി ഭഗവതി പാർവതി. വിടില്ല മോനെ. എനിക്കിത് പറയണം, പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയിടോ? ഒന്നുമില്ല, എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇയാളെന്താ ഈ പിറുപിറുക്കണേ? കൊറേ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട്. വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം. 15000 15000 നിന്റെ നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. എന്താ ഈ കാട്ടിലെ? തനിക്ക് എന്താ പറ്റിയത്? ഇവനെ ചാമുണ്ടേശ്വരി ഭസ്മാസുരി പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഞാൻ ഒന്ന് ആവാച്ചു നോക്കാം. നിങ്ങൾ മാറിക്ക സുലൈമാനേ. സുലൈമാന് അതൊരു മുസ്ലിം പേരല്ലേ? ഇത് ജിന്നാണ്, മുസ്ലിം പ്രേതം. മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചിരിക്കുന്ന ജിന്നാണ് ഇത്. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്, ഇത് ജിന്നുമല്ല ഒന്നുമല്ല. ഞാനിത് എവിടെയെങ്കിലും പറയുന്നു. പാപം, എന്ത് നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയല്ല, അവൻ സുലൈമാനാ, സുലൈമാൻ. ഇപ്പൊ വിശ്വാസമായ? ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. ഇയാള് കുഴപ്പിക്കോ? പ്രകൃതി, മനോഹരി, നീലാംബരി, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല. ഞാൻ ജിന്നുമല്ല, അവൻ കുട്ടനല്ല, അവൻ അന്തോണിയല്ല, പിന്നെയോ സുലൈമാൻ, സുലൈമാൻ. ദേ വിശ്വാസം, നിങ്ങൾ ഒന്നുകൂടി കേട്ടോ. കണ്ടോ, ശ്രീകൃഷ്ണൻ വിശ്വസിക്കില്ല. ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ചു കഴിഞ്ഞാ ചങ്ങലക്കിടേണ്ടി വരും. വട്ടായി തുടങ്ങി. പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക. ഇയാളെന്തിനാ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണേ? ഇയാൾക്ക് വല്ല വട്ടുണ്ടാ? ആരാ നീ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. ഞാൻ ബാധയടാ ചോദിച്ചത്, എന്താ എന്റെ പേര്? എന്റെ പേര്? എത്ര കാലം ഇവിടെ കൂടിട്ട്? അച്ഛനപ്പുമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞു പോവില്ലേ? ഒഴിഞ്ഞു പോവില്ല. ആരാ മുസ്ലിം ജിൻ? അത് ഞാൻ പറഞ്ഞുതരാം. എന്താ അതിന്റെ ഉദ്ദേശം? സത്യം പറയടാ. ഇനി അത് പറയാൻ പറ്റില്ല. അടി കൊടുക്ക. അടി വേണോ? വേണം. തല്ലു കൊണ്ടാലേ ബാധ പോകും. തല്ലു കൊണ്ട ബാധയല്ല പോവാ. ബോധം പോയാലേ ബാധ പോകും. ഇനി പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടു. കൊണ്ടുപോയി കിടത്താ. പിടിച്ചോ, പിടിച്ചോ. ഇതേതാ സ്ഥലം? രണ്ടു നാളായാലോ ഇയാളി കോപ്രാ കിടന്നിട്ട്. പന്നിയുണ്ട്, പന്നി. പരസ്യം അങ്ങോട്ട് ചെല്ലും, അവര് തരും. എന്താണോ ഇത്? ഇങ്ങനെ നേർച്ച സൽക്കമൃത്തില്ല. ഇത് ആവിധാനമാണോ? തല്ലണ്ട. ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ ഏത്? പോയിക്കോളൂ. ഇനി ഒന്നിനു വേണ്ടി അത്യർത്ഥി കാണിക്കരുത്. കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത്. ഇയാളിത് അർഹിക്കുന്നു. സോറി. ഇന്ന് നമ്മുടെ കൈ കിട്ടും. എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടും. അച്ഛൻ എന്തെങ്കിലും കണ്ടു പേടിച്ചായിരുന്നോ? കണ്ടിട്ടല്ല, കേട്ടിട്ടാ. എന്ത് കേട്ടിട്ട്? എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ. മോളെ, ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല.
സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. ഇല്ല, ഞാൻ പറയില്ല. അയ്യോ അച്ഛ, എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല, സുലൈമാനാ, സുലൈമാൻ. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കുന്ന ആളല്ലേ. എന്റെ അമ്മ എന്നിട്ട് എന്താ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞാ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കും. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്ന. ഇവിടുത്തെ പോലെ കോഴി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മന്മാരുടെ ഇടയക്കിരുന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാക്കൊരു പരുവത്തിലായി. സുലൈമാൻ ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനിവിടെ കയറി വന്നാ കൊട്ടാരത്തിനോട് സംശയിക്കും. സലീമേ, കോഴി വരച്ചിരിപ്പില്ലേ? അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവനോട് കൊടുക്ക്. അല്ലാത്ത ബുദ്ധി. എന്താ കോഴി മുറുക്കാനാ? മുറുക്കാൻ മുറുക്കാനാ? ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കാം. മുറുക്കനൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോ നിരീക്ഷിക്കായിരുന്നു. ഇളം തുടങ്ങിയോ? ദുശീലം തുടങ്ങി. തുടങ്ങി രണ്ട് മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല. ഇങ്ങ് തരിക. പറ്റില്ല. ഇങ്ങ് തരിക. എന്നാ ശരിയാവില്ല. ഒരു നമ്പൂരി ചോദിച്ചാൽ നായര് കൊടുത്തിരിക്കണം. പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരശു തമ്പുരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ? ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ ശിവ, എന്തായി കാണുന്നേ? പരിശുദ്ധംപോലി മാംസം ഭക്ഷിക്ക. നമ്മുടെ കോഴിയല്ല, കോഴി. അയ്യോ, പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്യന്റെ തലയിൽ കെട്ടി വെക്കുന്നോ? മാറത്താണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്കണ്ട. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. ഉണ്ണികൃഷ്ണ, പുണ്യാഹം തെളിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ. ഇനി നമ്മളിപ്പ എന്താ ചെയ്യ? എന്താ ചെയ്യ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പ എന്താ ചെയ്യ? ഇയാളെ കൊണ്ടുപോയി ശല്യായില്ല. എന്നാ ഞാൻ വേറൊന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പ എന്താ ചെയ്യേണ്ടത്? എന്താ മൂന്ന് പേരും കൂടി ഒരു ചുറ്റിക്കളി? ഇയാൾ ശല്യം ചെയ്യണു. ഇയാൾ അടുക്കളയിലേക്ക് ചെല്ല്, സദ്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്ക. ഓ ആ ഉണ്ണി, അവരെത്ര പേരുണ്ടാവും? ഒരു അടിക്കുള്ള ആളുണ്ടാവും, അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും. ആയിക്കോട്ടെ. അല്ലേ ഗോവിന്ദൻ നേരെ? ഇപ്പൊ കണ്ടാ ചിരിയുണ്ടല്ലോ, കൊറച്ചു കഴിയുമ്പോ കൊലത്തിരിയാവും. എല്ലാം പൊളിയൂന്ന് ഉറപ്പായല്ലേ. ഏ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവില് നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇവര് വന്ന് ഈ കല്യാണക്കാരെ ആലോചിച്ചപ്പോ നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലടാ നാരങ്ങ മോറ. എന്നോട് ക്ഷമിക്കണം, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ വിളിച്ചതാ. എന്ത് വേണേലും വിളിച്ചോ, അവൾക്ക് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗോപികെ. പാകിസ്ഥാൻ ഒരു ബോംബിട്ടോണ്ട് ഇന്ത്യ നശിക്കില്ലടാ. നിന്നെ പോലെ ഏതെങ്കിലും പ്രേമരോഗികൾ കാരണമായിരിക്കും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ പോണേ. എവിടെ പോയി? എവിടെ പോയി? നീ ഒളിച്ചു കളിക്ക. ജാതകവശാൽ 71 വയസ്സ് വരെ ആയുസ്സുള്ള ഞാനാ 25 വർഷം മുമ്പേ അകാല മൃത്യു വരിക്കാൻ പോണേ. എന്റെ പഴനി ആണ്ടവാ, ആ വീട്ടുകാരുടെ വരവൊന്ന് മുടക്കി തന്ന തല മുട്ടയടിച്ച് തല കുത്തി മറിഞ്ഞ് പഴനി മല കേറി വരാം. എന്റെ പഴനി ആണ്ടവാ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി. ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ.
നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി, അപ്പൊ ഈ കല്യാണം തുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാ വിശ്വസിക്കാണ്ടിരിക്കോ? എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്, തമ്പുരാട്ടുകുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ടൊരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി. എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? വണ്ടി കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ഒരു കൊട്ടാരം ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും നോക്കി ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയും തരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ, ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഒക്കെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തു എന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞു വിട്. ഗോവിന്ദട്ടൻ മരിച്ചു എന്ന് പറയട്ടെ. എത്രയായി? 150 കൂട. ആ എന്നാ പിടിച്ചോളൂ 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിൽക്കുകയാണല്ലേ, അവരിനി ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴി മാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്. കല്യാണം മുടക്കി എന്നറിഞ്ഞപ്പോ ഇവനെന്തിനാ ഇത്ര സന്തോഷിക്കണേ? ൂക്കിയെടുത്ത് പുറത്തറിയ. ഇനി അവൻ അകത്ത് കയറിയ കൊന്നു കളഞ്ഞേക്ക്. അസലായി തനിക്ക് ടോം പെരുമാറിയോ? തിളച്ച സാമ്പാറ് വീണതാ. പാചകമാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ. തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ആരെടുത്തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം. വേറൊരു മാർഗം വേണ്ട, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ. എന്റെ കർത്താവേ. നമ്മുടെ അഗസ്റ്റൻ അല്ലേടോ നൂലൂട്ട് നിൽക്കണത്? അതെ അതെ അവൻ തന്നെ. ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. നീയല്ലേ? അവനാ തള്ളിയത്. അഗസ്റ്റിൻ. അഗസ്റ്റിൻ അവരോട് അവൻ പോയി. എന്താ പുറത്തേക്കല്ല, അകത്തേക്ക് പോയി.